അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ വലിയ പ്രശസ്തിയുള്ള ആളുകളുണ്ട്, അതേ സ്ഥാനത്ത് സ്വന്തത്തിന് വലിയെന്ന് അറിയാത്ത ആളുകളുമുണ്ട്. അവർക്ക് തന്നെ അവർ വലിയാണെന്ന് അറിയില്ല. അങ്ങനത്തെ ആളുണ്ട്. അദ്ദേഹം വലിയ പ്രസംഗികനായിരുന്നു. അങ്ങനെ ദർസും ഖാദിയൊക്കെ ആയി ഖാദി ഷുജായി മൊയ്തു മുസ്ലിയാർ എന്ന് പറഞ്ഞു. അങ്ങനത്തെ മഹാന് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഹജ്ജിന് പോയി. ഹജ്ജിന് പോയ സമയത്ത് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു തർബിയത്ത് ചെയ്യാൻ എനിക്കൊരു മുറബിയായ ഷെയ്ഖിനെ വേണം, എനിക്ക് നിയന്ത്രിക്കുന്ന ഒരു ഉസ്താദിനെ വേണം എന്ന് ചിന്തിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് പറയപ്പെടുന്നത് മഹാന്മാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നം ദർശിക്കപ്പെട്ടു. ആ സ്വപ്നത്തിലൂടെ റസൂലുള്ള പറഞ്ഞു, നിങ്ങളെ തസ്ബീഹ് മാല ഉണ്ടല്ലോ, അതിനാരാണ് മേങ്ങാൻ വേണ്ടി വരുന്നത്? അയാളെ തന്നെയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഉസ്താദ്, നിങ്ങളെ മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞു. അങ്ങനെ മക്കയിൽ മദീനയിലുള്ള ആമൽ കഴിഞ്ഞു. ആരും തസ്ബീഹ് മാല ചോദിക്കുന്നില്ല. നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് ആരെങ്കിലും തസ്ബീഹ് മാല മുമ്പിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്നു അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചൂട്ടാട്ടും മൊയ്തു എന്ന് പറയുന്ന ആളെ, ചൂട്ടാട്ടു മൊയ്തു എന്ന് പറയുന്ന ആളെ, ഈ ചൂട്ടെല്ലാം കാണിച്ചിട്ട് ചൂട്ടൊക്കെ കച്ചവടം ചെയ്തിട്ടും അതേപോലെ ചൂട്ടൊക്കെ കാണിച്ചിട്ട് ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആള്, അങ്ങനെ ചൂട്ട ഇങ്ങനെ വിൽക്കുന്ന ആളുണ്ട്, ചൂട്ട പണ്ടല്ല ചൂട്ട കത്തിച്ചു കൊടുക്കും, അങ്ങനെ അയാളെ പേര് ചൂട്ടാട്ടു മൊയ്തു എന്നാണ്. അയാൾ എന്ത് ചെയ്തെന്നറിയുമോ, ഈ ഖാദി അബീ ഷുജായിന്റെ അടുക്കൽ പറഞ്ഞ് നിങ്ങളെ തസ്ബീഹ് മാല എനിക്ക് തരീന്ന് പറഞ്ഞ്. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങളെപ്പോഴത്തെ ആൾക്ക് തരാനല്ലേ ഇത്, ഇത് ഇങ്ങനത്തെ റസൂലുള്ള പറഞ്ഞിട്ടും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് ചൂട്ടാട്ടു മൊയ്ത് ചോദിച്ചു എന്നാണ്. അപ്പോഴാണ് കൊടുക്കുന്നത്, എന്നെ നിങ്ങൾ നന്നാക്കണം. അപ്പോഴാണ് ചൂട്ടാട്ടു മൊയ്ത് പറഞ്ഞത്, നിങ്ങളെ കൗത്തിലൊരു ചെണ്ട ഇട്ടിട്ട് നിങ്ങൾ എന്താക്കണം, അണ്ടത്തോട് പൊന്നാനി ഭാഗത്ത് നടന്നിട്ട് ഞാൻ ചൂട്ടാട്ടു മൊയ്തിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് വന്നാൽ മാത്രമേ നിങ്ങളെ ശിഷ്യനാക്കാൻ പറ്റുള്ളൂ. ഈ നിലക്ക് ആളെ കൂട്ടത്തിൽ, ജനങ്ങളെ കൂട്ടത്തിലെ അറിയപ്പെടാത്ത ആളുകളും പ്രശസ്തിയില്ലാത്ത ആളുകളും ഔലിയാക്കളെ കൂട്ടത്തിലുണ്ട്. അവരെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് തമാശയാക്കാനും കഴിയില്ല. മമ്പ്രന്തങ്ങളെ കാലത്ത് തന്നെ ഒരാളുണ്ടായിരുന്നു. അയാള് പരന്റെ മുറ്റത്ത് വസ്ത്രങ്ങളെല്ലാം വസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ച വസ്ത്രങ്ങൾ വെച്ചാൽ അതിനൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് മമ്പ്രത്ത ആ പുഴയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് മേലെ ഇരിക്കും അത്രേ, അതിനെ എങ്ങനെങ്കിലും ആരെങ്കിലും നനച്ചു കൊടുത്തിട്ട് അതിനൊക്കെ ഫ്രഷാക്കി വെച്ചിട്ട് എന്നിട്ട് വീട്ടിൽ കൊടുക്കുന്ന ആളുണ്ടായിരുന്നു. ഇയാളെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അൽഭ്രാന്തനാണ് എന്നാണ്. പക്ഷേ മമ്പ്രന്തങ്ങൾ അയാളെ കുറിച്ച് പള്ളിയിൽ ജുമാക്ക് വിളിച്ചു പറഞ്ഞു അത്രേ, ഇന്ന് സുബഹിക്ക് പോയിട്ട് ഹറമിൽ നിസ്കരിച്ചു വന്ന ആളാരുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ആരും എണീച്ചു നിന്നില്ല. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എണീച്ചു നിന്ന് പറഞ്ഞത് എന്നെ വഷളാക്കല്ലേ. അപ്പോഴാണ് ബാതിൽ തുറന്നു കൊടുത്തിട്ട് നിങ്ങൾ ഇതിൽ പോയിക്കോളി എന്ന് പറഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ പിന്നെ കണ്ടിട്ടില്ല.